കേരളത്തിൽ വീടുകളിൽ പണിയും പണവും ഇല്ലാതെ ഇരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് നീറുന്ന ഒരു വിഷയമുണ്ട്. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അടയ്ക്കാനാകാത്ത ബില്ലും. ഉപയോഗം വർദ്ധിച്ചതോടെ പലരുടെയും സ്ലാബ് നിരക്ക് ഉയർന്നു. അങ്ങനെ യൂണിറ്റിന് ഉയർന്ന നിരക്കുമായി. ചെറിയ വിലയ്ക്ക് വൈദ്യുതി മലയാളികൾക്ക് ലഭിക്കാൻ വലിയ സാധ്യതകൾ തുറന്നിരിക്കുമ്പോൾ ഞെക്കിക്കൊല്ലുന്ന സ്ലാബും ബില്ലും തന്നെയാണ് ഇവിടെ കർമാനൂസ് ഉന്നയിക്കുന്നത്. നിങ്ങൾ ഒരു വൈദ്യുതി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ വാർത്തയും സത്യങ്ങളും മുഴുവൻ അറിയുക, പങ്കുവയ്ക്കുക, ഇത് പ്രചരിപ്പിക്കുക. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ പ്രധാന ഉറവിടമാണ് ഡാമുകൾ. എല്ലാ വേനലിലും അണക്കെട്ടുകൾ വറ്റി വെള്ളം ഇല്ലാതെ കേന്ദ്ര പൂളിൽ നിന്നും നമ്മൾ വൈദ്യുതി കൂടുതൽ വാങ്ങും. കൂടുതൽ വരുന്ന വിലയ്ക്ക് കണക്കാക്കി വൈദ്യുതി ബില്ല് സർക്കാർ ഉയർത്തും. എന്നാൽ മഴ വന്ന ഇഷ്ടം പോലെ വെള്ളം ഡാമിൽ നിറഞ്ഞ് ഉൽപ്പാദനം പരമാവധിയാക്കി അണക്കെട്ട് തുറന്നുവിട്ടാലും വേനലിൽ കൂട്ടിയ വൈദ്യുതി അധിക വില കുറയ്ക്കില്ല. എല്ലാ വേനലിലും ഇങ്ങനെ കൂട്ടിക്കൂട്ടി വൈദ്യുതി ബിൽ ഇപ്പോൾ മലയാളിയുടെ തലയിൽ വാളുപോലെ വരികയാണ്. ഇനിയിപ്പോൾ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ലോക്ക്ഡൗൺ മൂലം വീടുകളിൽ ഗാർഹിക വൈദ്യുതി ഉപയോഗം കൂടി വരികയാണ്. ഉപയോഗം കൂടിയപ്പോൾ സ്ലാബ് മാറ്റി ഉയർന്ന സ്ലാബിലേക്ക് ജനങ്ങൾ വന്നു. ഇനി വരും നാളുകളിൽ വൈദ്യുതി കുറച്ച് ഉപയോഗിച്ചാലും ജനങ്ങൾ ഇപ്പോൾ അകപ്പെട്ടു പോയ ഉയർന്ന സ്ലാബിൻ്റെ നിരക്കിൽ പെട്ടത് തന്നെയാണ്. കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചാൽ കൂടുതൽ കാശ് കൊടുത്താൽ പോരെ, എന്തിനാണ് സ്ലാബ് മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ അത് പോരാ. സർക്കാരിന് കൂടുതൽ ഉപയോഗത്തിൻ്റെ കാശും വേണം, സ്ലാബ് മാറ്റി അതിൻ്റെ കാശും വേണം. അതായത് രണ്ട് തരത്തിലാണ് വൈദ്യുതി വകുപ്പ് കൊള്ള ബില്ല് കുത്തിപ്പിഴിഞ്ഞ് എടുക്കുന്നത്. ലോക്ക്ഡൗണിൽ ജനത്തെ വീട്ടിൽ പൂട്ടിയിട്ട് ഫാനും ഫ്രിഡ്ജും ലൈറ്റും ഇടരുതെന്നും ടി വി കാണരുതെന്നുമൊക്കെ പറഞ്ഞാൽ നടക്കുമോ? ജനങ്ങൾ അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കുന്നില്ല. ആവശ്യത്തിന് മാത്രം വീട്ടിൽ സദാസമയം പെട്ടുപോയ ശിക്ഷയാണ് കനത്ത ബില്ലും സ്ലാബ് മാറ്റവും. ഇനി നിലവിലെ വൈദ്യുതി നിരക്ക് വളരെ കുറച്ച് സർക്കാരിന് വൈദ്യുതി വിതരണം നടത്താം. അതാണ് ഇനി പറയുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അണക്കെട്ടിലും വെള്ളം ധാരാളമുണ്ട്. എന്നാൽ ലോക്ക്ഡൗൺ മൂലം വൈദ്യുതി ഉപയോഗം കുറഞ്ഞു. കടകൾ, ഫാക്ടറികൾ, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, അങ്ങനെ ഏറ്റവും അധികം വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. അതിനാൽ വൈദ്യുതി ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതിനാൽ അണക്കെട്ടുകളിൽ വെള്ളം ഉയർന്നു വരുന്നു. മഴയ്ക്ക് മുൻപേ കേരളത്തിൽ അണക്കെട്ട് തുറന്നുവിട്ടിരിക്കുകയാണ്. മെയ് 17 രാവിലെ തന്നെ മലങ്കര അണക്കെട്ടിൻ്റെ 3 ഷട്ടറുകളാണ് തുറന്നുവിട്ടത്. ഇടുക്കി അണക്കെട്ടിൽ 43% ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ജലം ഉയർന്നു വരുന്നു. കാലവർഷം എത്തിയാൽ ആദ്യ ആഴ്ച തന്നെ ഇടുക്കിയും അനുബന്ധ അണക്കെട്ടുകളും പ്രളയത്തിലാകും. അതിനാൽ ഇപ്പോഴേ തുറന്നുവിടാൻ പരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. നോക്കുക, എന്നിട്ടും ജനങ്ങൾക്ക് വില കുറച്ച് വൈദ്യുതി തരില്ല. അണക്കെട്ടിൽ വെള്ളമുണ്ട്, പക്ഷേ ജനത്തിന് അതിൻ്റെ ഗുണം കൊടുക്കില്ല. വെറുതെ ഒഴുക്കിക്കളയാൻ പോവുകയാണ്. നാട്ടുകാരെല്ലാം കണ്ട് കൊതിവിടണം. നിങ്ങൾക്ക് കൂടുതൽ വൈദ്യുതി ഏറ്റവും ചെറിയ ചിലവിൽ ഉൽപ്പാദിപ്പിച്ചു നൽകേണ്ട ജലം 17 മുതൽ അണക്കെട്ടുകൾ തുറന്നുവിട്ട് ഒഴുക്കിക്കളയുകയാണ്. വെറുതെ കളഞ്ഞാലും ജനത്തിന് നൽകില്ല. ഈ വാശിയിലാണ് കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ്. എന്തുകൊണ്ട് ജലം ഒഴുക്കിക്കളയുന്നു? ജനങ്ങൾക്ക് വൈദ്യുതി വില കുറച്ചു നൽകിയാൽ അവർക്ക് എത്ര ആശ്വാസമാകുമായിരുന്നു അത്. ജനങ്ങൾ ഉപയോഗം കൂട്ടുമായിരുന്നു. കൊടും ചൂടിൽ അവർ AC ഫാനും TV ഒക്കെ ധാരാളം ഉപയോഗിച്ചേനെ. ഫ്രിഡ്ജ് മുഴുവൻ സമയവും ഓൺ ചെയ്തിട്ടേനെ. ജനം നന്നായി ഉപയോഗിക്കേണ്ട വൈദ്യുതിയുടെ ജലമാണ് ഇപ്പോൾ അണക്കെട്ട് തുറന്ന് ഒഴുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇടുക്കിയും തുറന്നുവിടാതെ രക്ഷയില്ല. ലോകത്ത് ഏറ്റവും നിസ്സാര ചിലവിൽ വൈദ്യുതി ഉൽപ്പാദനം ജലത്തിൽ നിന്നാണ്. അത്ര നിസ്സാരമായി ചെറിയ ചിലവിൽ വൈദ്യുതി ജനങ്ങൾക്ക് കൊടുക്കാൻ എന്നിരിക്കെയാണ് ഉയർന്ന തീ വിലയിൽ വൈദ്യുതി നൽകി ഇപ്പോൾ ബാക്കി വെള്ളം അണക്കെട്ടിൽ നിന്നും ഒഴുക്കിക്കളയുന്നത്. എന്തൊരു ദുരന്തമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നവർ. ഇവർക്ക് ജനങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായ ഒരു കോർഡിനേഷനുമില്ല. വൈദ്യുതി ഉപയോഗം കുറഞ്ഞതോടെ സംസ്ഥാനത്തെ KSEB അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു എന്ന സത്യം ഏതൊരു മലയാളി വൈദ്യുതി ഉപഭോക്താവിനെയും വേദനിപ്പിക്കും. കാലവർഷം എത്താൻ 3 ബാക്കിയുള്ളപ്പോൾ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ 35% വെള്ളമുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% അധികമാണ് ഇത്. ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോൾ 43% വെള്ളമുണ്ട്.
കാലവർഷം എത്താൻ 3 ആഴ്ച ബാക്കിയുള്ളപ്പോൾ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ 35% വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ചുമ്മാ ഒഴുക്കി നശിപ്പിച്ചു കളഞ്ഞാലും ജനത്തിന് ഒരു തുള്ളി വെള്ളത്തിൻ്റെ നേട്ടവും ഉപകാരവും ഇല്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.